കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. പരമുവിന്റെ അറിയപ്പെടാത്ത കണ്ടുപിടുത്തങ്ങൾ. 1964 ഇന്ത്യയിലെ പ്രമുഖ ദിനപത്രങ്ങളിൽ വാർത്താ പ്രാധാന്യത്തോടെ നിറഞ്ഞു നിന്നിരുന്ന കൊല്ലം തേവലക്കര നടുവിലക്കര കാഞ്ഞിരത്തുമൂട്ടിൽ വി പരമുവിന് സ്ഥാനം ഇന്ന് വിസ്മൃതിയുടെ പിന്നാമ്പുറങ്ങളിലാണ് എന്ന ദുഃഖസത്യമുണ്ട്. സൈക്കിളുകൾക്ക് ആദ്യമായി ഷോക്ക് അബ്സറുകൾ നിർമ്മിച്ചത് പരമുവാണ്. ബാംഗ്ലൂരിലെ പട്ടാള വണ്ടികൾ നന്നാക്കുന്ന വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായിരുന്ന പരമു തൻ്റെ വിരസതയാർന്ന ഇടവേളകളിലാണ് വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾക്ക് സമയം കണ്ടെത്തിയത്. ആർമി ജനറലായിരുന്ന കരിയപ്പ നൽകിയ 100 രൂപയും സ്വർണ മെഡലും നോബൽ സമ്മാന ജേതാവായ സി വി രാമൻ നൽകിയ പ്രശസ്തി പത്രവും ജവഹർലാൽ നെഹ്റു മുതലായവരുടെ അഭിനന്ദനങ്ങളും പരമുവിനെ തേടി എത്തിയിരുന്നു. പരമുവിൻ്റെ കണ്ടുപിടുത്തങ്ങൾ അവിടെ ഒതുങ്ങുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായി മൂച്ചക്ര സൈക്കിൾ നിർമ്മിച്ചതിൻ്റെ പിന്നിലും പരമുവിൻ്റെ കൈകളായിരുന്നു. യുദ്ധത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട പട്ടാളക്കാർക്ക് വേണ്ടിയാണ് പരമു ഇത്തരമൊരു മൂച്ചക്ര സൈക്കിൾ രൂപകൽപ്പന ചെയ്തത്. ഹെൽക്കോ സൈക്കിൾ എന്നറിയപ്പെട്ട മൂച്ചക്ര സൈക്കിളിൻ്റെ പരിഷ്കൃത രൂപമാണ് ഇന്ന് കാണുന്നവ. ഗോൾഫ് കളിക്കാർ ഉപയോഗിക്കുന്ന ഒടിച്ചു മടക്കാവുന്ന ഗോൾഫ് കാരിയറുകൾ നിർമ്മിച്ചതും പരമുവാണ്. ഗോൾഫ് കളിക്കാരുടെ സന്തത സഹചാരിയായ കാരിയറുകൾ കാണുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ആരും കൊല്ലത്തുകാരനായ പരമുവിനെ ഓർക്കുന്നില്ലായിരിക്കാം. ഇതൊക്കെയാണെങ്കിലും തൻ്റെ ഏറ്റവും തിളക്കമാർന്ന കണ്ടുപിടുത്തമായി പരമു ചൂണ്ടിക്കാട്ടുന്നത് വാഹനങ്ങളുടെ വാൽവുകൾ നിർമ്മിക്കുന്ന യന്ത്രങ്ങളുടെ രൂപകൽപ്പനയാണ്. വാഹനങ്ങളുടെ എൻജിൻ ഓവറോൾ ചെയ്യുമ്പോൾ ഒരേ സമയം 4 സ്ലീവുകൾ കടഞ്ഞെടുക്കാൻ കഴിയുന്ന യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം സൈന്യത്തിനുള്ളിൽ വലിയ ചർച്ചാ വിഷയമായി. അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോൻ്റെ അഭിനന്ദനമായിരുന്നു അതിൽ ആദ്യത്തേത്. ഫീൽഡ് മാർഷൽ ജനറൽ കരിയപ്പ നേരിട്ടെത്തി 100 രൂപയും സ്വർണ മെഡലും പരമുവിന് നൽകി. തുടർന്ന് രാജ്യത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്ന് അഭിനന്ദന പ്രവാഹമായിരുന്നു. പ്രമുഖ ദേശീയ ദിനപത്രങ്ങളിൽ പരമുവിൻ്റെ ചിത്രം സഹിതം വാർത്ത വന്നു. 6ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം ചെയ്ത പരമു അച്ഛൻ്റെ ആലയിൽ സഹായിക്കാൻ കൂടി. സൈക്കിൾ നന്നാക്കി പഠിച്ചു തുടങ്ങി. പിന്നീട് കാറിൻ്റെയും ലോറിയുടെയും മറ്റും യന്ത്രഭാഗങ്ങളെക്കുറിച്ച് വിശദമായി അവഗാഹം നേടി. 25-ാമത്തെ വയസ്സിൽ KSRTCയിൽ മെക്കാനിക്കായി. തുടർന്ന് 1945 തൊഴിൽ തേടി ബാംഗ്ലൂരിലെത്തിയ പരമു ആർമിയുടെ സെൻട്രൽ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായി ജോലി തരപ്പെടുത്തി. സൈനിക വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന വർക്ക്ഷോപ്പിലെ ജോലിക്കിടയിലാണ് പരമു തൻ്റെ ഈ കൊച്ചു വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് സമയം കണ്ടെത്തിയത്. 1977 സർവീസിൽ നിന്ന് വിരമിച്ച പരമു തേവലക്കരയിലെ വീട്ടിൽ ഭാര്യ പാറക്കുട്ടി അമ്മയുടെയും 5 മക്കളോടുമൊപ്പം ആണ് വിശ്രമ ജീവിതം നയിച്ചത്. 3 മക്കൾ അച്ഛൻ്റെ പാത പിന്തുടർന്ന് സൈന്യത്തിൽ മെക്കാനിക്കുകളായി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.